വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ളോഗ്. ഞാൻ ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഞാൻ ആമസോണിൽ നിന്ന് ജനറിക്കിന്റെ ഒരു മേക്കപ്പ് കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇതാ ഇതിന്റെ അൺബോക്സിംഗ് ആണ് അപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓൾ ഇൻ വൺ മേക്കപ്പ് കിറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിൽ എന്തൊക്കെ ഉള്ളതെന്ന് നമുക്ക് തുറന്നിട്ട് നോക്കാം, അൺബോക്സ് ചെയ്തിട്ട് നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൽ ഓരോന്നും എങ്ങനെയാണ്, ഏതൊക്കെ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളതെന്നൊക്കെ നോക്കാനായിട്ട്. കാരണം നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഏത് ഷെയ്ഡിലും നമുക്ക് കിട്ടാന്നറിയില്ല, ഏതെങ്കിലും മൂന്ന് ഷെയ്ഡ് എന്നാ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ ഫൗണ്ടേഷനും ഒരു ബീച്ച് ഫൗണ്ടേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ കളർ സ്കിന്നിന് മാച്ച് ആണോ അങ്ങനൊക്കെ നോക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ്. അപ്പോ ഇന്നിപ്പോ ഞാൻ ജസ്റ്റ് ഇത് അൺബോക്സ് ചെയ്തതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ആദ്യം തന്നെ രണ്ട് മേക്കപ്പ് സ്പോഞ്ച് ആണുള്ളത്. നല്ല കളേഴ്സ്, ഒരു ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കളറിലുള്ള രണ്ട് സ്പോഞ്ച്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് ആണ്. ഓക്കെ, അടുത്തതായിട്ട് ഒരു മേക്കപ്പ് ബ്രഷ് വന്നിട്ടുണ്ട്. ഇതും അതെ കേട്ടോ, ബ്രഷ് നല്ല സോഫ്റ്റ് ബ്രഷാണ്, നല്ല സോഫ്റ്റ് ആണ്. അത്യാവശ്യം തിക്ക് ആയിട്ടുള്ള ഒരു ബ്രഷ് ആണ് കേട്ടോ അതിന്റെ കൂടെ വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഐബ്രോ സ്റ്റൈലിംഗ് സോപ്പ് വന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ. ഇത് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ഐബ്രോമ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ, അങ്ങനെ ഐബ്രോ അങ്ങനെ വെറുതെ വിടാറാണ്. അപ്പൊ ഇതിന്റെ ഉള്ളില് ഇത് സ്റ്റൈൽ ചെയ്യാനായിട്ടുള്ള ഒരു ബ്രഷും അതേപോലെ ഒരു സോപ്പും വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഉണ്ടോ, ഒരു ക്ലിയർ സോപ്പാണ് ഇതിന്റെ ഉള്ളിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ജസ്റ്റ് ഇതിലെടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു കുഞ്ഞ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം തന്നെ എടുക്കാം, ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷനും അവര് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോഫ്റ്റ്, മാറ്റ്, ലോങ് വെയർ, ലിക്വിഡ് ഫൗണ്ടേഷൻ, കവറേജ് ഫൗണ്ടേഷൻ, നാച്ചുറലി ഫ്ലോലെസ്, ഓയിൽ കൺട്രോളിംഗ്, ലൈറ്റ് വെയ്റ്റ് ഫീൽ. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണെന്നാണ് പറയുന്നത്. വാട്ടർ പ്രൂഫ് ആണ്. ഇത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. അപ്പോ ഈ ഒരു ഷെയ്ഡ് കണ്ടിട്ട് എന്റെ സ്കിൻ കളറിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോ ഈ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 104 ആണ് കേട്ടോ. ഈ ഷെയ്ഡ് ബഫ് ബീജ് എന്നാണ് ഈ ഷെയ്ഡിന്റെ പേര്. ഇനി ഒരു ലിക്വിഡ് ഐലൈനർ ആണുള്ളത്. കണ്ടോ, ഇതിന്റെ രണ്ട് സൈഡും നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. ഇതിന്റെ ഒരു സൈഡ് ഉണ്ടോ, ഇത് വിങ് ലൈനർ ഒക്കെ വരയ്ക്കാൻ പറ്റിയിട്ടുള്ള ഇങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റാമ്പ് പോലെ ഇത് ഇങ്ങനെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ വിങ് ലൈനർ വരയ്ക്കാന് വേണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു സംഭവമാണ് അല്ലേ. അതേപോലെ മറ്റേ സൈഡിൽ ജസ്റ്റ് നമുക്ക് സ്കെച്ച് ലൈനർ ആണ്. അതാണ് അപ്പോ ഈ ഒരു ഐ ലൈനർ. ഇനി അടുത്തത് വരുന്നത് മസ്കാരയാണ്. ഇതിലുള്ള ഐലൈനറും മസ്കാരയും ലിപ്സ്റ്റിക്ക് അതേപോലെ ഫൗണ്ടേഷൻ ഒക്കെ വാട്ടർ പ്രൂഫ് ആണെന്ന് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോ മസ്കാര ഇതാ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മസ്കാരയാണ്. അടുത്തത് ലിപ്സ്റ്റിക് ആണ് വരുന്നത്. മൂന്ന് ഷെയ്ഡിൽ നമുക്ക് ലിപ്സ്റ്റിക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മൂന്നും ഓപ്പൺ ആക്കി നോക്കാം, ഏതൊക്കെ കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഷെയ്ഡ് ഇതാ, ഇത് ഷെയ്ഡ് നമ്പർ 4 ആണ്. 4 ഷെയ്ഡിൽ വരുന്നത്. ഇതൊരു ന്യൂഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ, ഒരു കുഴപ്പമില്ലാത്തൊരു കളറാണ്. അടുത്തത് ഷെയ്ഡ് 1 ആണ്. ഇതൊരു ഡാർക്ക് പിങ്ക് കളറിലാണ് വന്നേക്കുന്നത്. ഇനി മൂന്നാമത്തേത് ഷെയ്ഡ് 5 ആണ്. ഇത് ഒരു റെഡ് കളർ ആണ്. അപ്പൊ ഈ മൂന്ന് കളേഴ്സിലാണ് നമുക്ക് ലിപ്സ്റ്റിക് വന്നിട്ടുള്ളത്. മൂന്നും കുഴപ്പമില്ല, നല്ല കളേഴ്സ് ആണ്. മൂന്ന് ഡിഫറെന്റ് കളേഴ്സ് കിട്ടിയില്ലേ, നല്ല കളേഴ്സ് കിട്ടിയില്ലേ. ഇനി ഫൈനൽ ആയിട്ട് ഇതിലുള്ളത് നമ്മളുടെ മെയിൻ സംഭവമാണ് ഐ ഷാഡോ. ഐ ഷാഡോ പാലറ്റിൽ ഇതിൽ 12 കളേഴ്സ് ഉള്ള ഒരു ഐ ഷാഡോ പാലറ്റ് ആണ് കേട്ടോ.
ഞാൻ ഈ സംഭവം വാങ്ങിക്കാൻ മെയിൻ ആയിട്ടുള്ള റീസൺ ഈ ഐ ഷാഡോ പാലറ്റ് കണ്ടിട്ടാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, 12 കളേഴ്സ് ആയിട്ട് കണ്ടോ. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം നോക്കി ഏതൊക്കെ കളേഴ്സ് ആണുള്ളത്. നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു 12 കളേഴ്സ് ഉള്ള ഐ ഷാഡോ പാലറ്റ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ മിററൊക്കെ ഉണ്ട്. അപ്പോ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ജനറിക്കിന്റെ മേക്കപ്പ് കിറ്റിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഒക്കെ കണ്ടിട്ട് എല്ലാതും നല്ല പ്രോഡക്ട്സ് ആണ്. ഇനി നമുക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ വാട്ടർ പ്രൂഫ് ആണോ എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. ഈ ഒരു മേക്കപ്പ് പ്രോഡക്ട്സ് വെച്ചിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ഇടുന്നതാണ്. അതേപോലെ തന്നെ ഇതിന്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും യൂസ് ചെയ്തിട്ട്. അപ്പൊ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.